ട്വിൻഗേഡ്സ് ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷനായിട്ടാണ്. നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വളരെ ജെന്വൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കൂടാതെ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. നല്ല റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് ഉള്ള ആപ്ലിക്കേഷനാണ്. കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എനി ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതും കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യുമ്പോൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസിലും ആപ്പിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും ഞാൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും കമൻറ്റിൽ ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ തരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിപ്ലൈ തരാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മണി മേക്കിംഗ് കണ്ടൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. നമുക്ക് സ്റ്റാറ്റസ്, നമ്മൾ വീഡിയോ സ്റ്റാറ്റസൊക്കെ, നമ്മൾ ഇമേജ് സ്റ്റാറ്റസ് ആയാലും നമ്മൾ വാട്സാപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റാറ്റസ് വ്യൂ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഓൺ സ്റ്റാറ്റസ് എന്നാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. കുറേ പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള, ഒത്തിരി പേര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക, അതിനുശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഏതാണോ, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അടിയിൽ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വരും. ആദ്യം തന്നെ നമ്മളൊന്ന് ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക, പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്യാനായിട്ട്. ഇനി അക്കൗണ്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും അടിയിൽ ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു രജിസ്റ്റർ ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, റെഫറൻസ് കോഡ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐ ഹാവ് റീഡ് എന്നുള്ള ആ ഒരു കുഞ്ഞ് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിവിടെ മുകളിൽ കുറേ കാറ്റഗറീസ് കാണാം. അതിലൊക്കെ കുറേ സ്റ്റാറ്റസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഫണ്ണിയാണ് എടുക്കുന്നത്. ഫണ്ണി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ സ്റ്റാറ്റസുകൾ വരും. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരും. ആ സ്റ്റാറ്റസ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്ലേ ചെയ്യുക. അതൊരു 10 സെക്കൻഡ് 15 സെക്കൻഡുള്ള കുഞ്ഞ് സ്റ്റാറ്റസുകളായിരിക്കും. അത് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. അവിടെ ജസ്റ്റ് അതൊന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. അതിനുശേഷം അടിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് കാണാം, ഫേസ്ബുക്ക് കാണാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്തും കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി കാറ്റഗറീസ് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിലൊരു 3 ലൈൻസ് ഉണ്ട്. അവിടുത്തെ ഒരു 3 ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹോമിൻ്റെ അടിയിൽ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അവിടോട്ട് ജസ്റ്റ് പോവുക. അപ്പോൾ എല്ലാ കാറ്റഗറീസും വരും. ഓരോ കാറ്റഗറിയുടെ ഉള്ളിലും ഒത്തിരി സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് വാച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ആനിവേഴ്സറി ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സ്റ്റാറ്റസുകൾ ഇതുപോലെ വരും. ജസ്റ്റ് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അത് പ്ലേ ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാറ്റസ് വ്യൂ ചെയ്തുകൊണ്ട് മാത്രമല്ല, വേറൊരു ഓപ്ഷൻ ഉണ്ട്. മുകളിൽ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലക്കി വീൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്കി വീല് കിട്ടും. അവിടെ നമുക്ക് കിട്ടുന്നത് ഡെയിലി ടോട്ടൽ സ്പിൻ 8 സ്പിന്നാണ് നമുക്ക് കിട്ടുന്നത്. 8 സ്പിന്നുകൾ ചെയ്യുന്നത് വഴി നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് പ്ലേ എന്നൊരു ബട്ടൺ കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കണ്ടോ, എനിക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് വൺ 5 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് 8 സ്പിന്നുകൾ ഡെയിലി കിട്ടും. അത് ജസ്റ്റ് സ്പിൻ ചെയ്യുന്നത് വഴി നമുക്കിവിടെ പോയിൻറ്റ്സ് കിട്ടും. അതുമാത്രമല്ല, മുകളിൽ നമ്മൾ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ റെഫറൻസ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു കോഡ് കിട്ടും. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുവഴി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മറ്റുള്ളവർ ഈ ഒരു ആപ്പ് നമ്മുടെ കോഡ് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു റിവാർഡ് പോയിൻറ്റ്സ് എന്നുള്ള നിലയിലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റാറ്റസ് വാച്ച് ചെയ്തുകൊണ്ട്. നമ്മളിപ്പോൾ ഷെയർ ചാറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി സ്റ്റാറ്റസ് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ചുമ്മാ സ്റ്റാറ്റസ് കാണുന്നത് വഴി അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ ഒരു ഓൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ.
ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മളെ അവർ വന്ന് ഫോളോ ചെയ്യും. ഇതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോസ് അവർ ഇതുപോലെ ലൈക്ക് ചെയ്യും. അതുവഴി നമുക്ക് പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഏറ്റവും താഴെ സെൻറ്ററിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അപ്ലോഡ് വീഡിയോ ഉണ്ട്, അപ്ലോഡ് ഇമേജ് ഉണ്ട്. അവിടോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് നമ്മുടെ ഓൺ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർ അത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ പറയാനായിട്ട് കുറേ സ്റ്റാറ്റസുകൾ ഉണ്ട്. ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ സ്റ്റാറ്റസ് കാണാം. അതല്ലാതെ കാറ്റഗറി വൈസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലും ഒത്തിരി സ്റ്റാറ്റസ് കാണാം. അതൊക്കെ നിങ്ങൾ വ്യൂ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ കാണാം. ഇവിടെ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ എത്ര സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, എത്ര ആൾക്കാർ നമ്മുടെ സ്റ്റാറ്റസ് ലൈക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ സ്റ്റാറ്റസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നമ്മളിതുപോലെ ലൈക്ക് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് വാച്ച് ചെയ്യാം. ഇനി ലാസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെ നമുക്ക് റിഡീം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും താഴെ തന്നെ ഹോമിൻ്റെ തൊട്ടടുത്ത് റിവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നുണ്ടായിരിക്കുക. കണ്ടോ, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെയുണ്ട്. ലക്കി സ്പിൻ ചെയ്തതിന് എനിക്ക് 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. വീഡിയോ വാച്ച് ചെയ്തതിന് എനിക്ക് 1 പോയിൻ്റ്, അതുപോലെ 5 പോയിൻ്റ്, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ യു ഹാവ് 28 റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓരോ സ്റ്റാറ്റസും വാച്ച് ചെയ്യുന്നത് വഴി പല പല റിവാർഡ് പോയിൻ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെഡീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 പോയിൻ്റ്സ് ആകുമ്പോൾ $1 അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 5000 പോയിൻ്റ്സ് ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് വെറുതെ വാച്ച് ചെയ്താൽ മതി, അതുവഴി നമുക്ക് 5000 പോയിൻ്റ്സ് കിട്ടും. 5000 പോയിൻ്റ്സ് ഇവിടെ ആവുമ്പോൾ ഇവിടെ റിവാർഡ് പോയിൻ്റ് ക്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ തവണ ഇതിൻ്റെ അകത്ത് അപ്ഡേഷൻസ് വരുന്ന കാരണം ചിലപ്പോൾ പോയിൻറ്സിൽ മാറ്റം വരാം. ചിലപ്പോൾ കുറവ് പോയിൻ്റ്സ് ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ പറയുന്നത് 5000 പോയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ $1 എന്നാണ് നമുക്ക് വിഡ്രോ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാനായിട്ട് നോക്കാം. എല്ലാ ദിവസവും വെറുതെ ലിഷ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ ജസ്റ്റ് വാച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാറ്റസുകളൊക്കെ വാച്ച് ചെയ്യുക, അതുവഴി പോയിൻറ്റ്സ് ഏൺ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വിഡ്രോ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് 28 റിവാർഡ് പോയിൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വിഡ്രോ കാണിച്ചു തരാനായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് എമൗണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആവുമ്പോൾ തീർച്ചയായിട്ടും വിഡ്രോ ചെയ്തിട്ട് ഞാൻ മറ്റേ ചാനലിൽ എൻ്റെ സെക്കൻഡ് ചാനലിൽ ടെക് ടിപ്സ് എന്ന് പറഞ്ഞ ചാനലിലും എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറയാം അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും എങ്ങനെയാണ് വിഡ്രോ ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഓൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് ആകുമ്പോൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.